നമസ്കാരം. ഹെറാൾഡ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടണമെന്ന ആവശ്യമായി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഡൽഹിയിൽ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് ചർച്ച നടത്താൻ പോയായിരുന്നു. ആ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വസതി ചാടിക്കടന്നാണ് നമ്മുടെ BJP പ്രവർത്തകർ കല്ലിട്ട് പണി പറ്റിച്ചത്. BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള VV രാജേഷ് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നു. ഇത് BJP പ്രവർത്തകർ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുകയാണ് ചെയ്തത്. അതീവ സുരക്ഷാ മേഖലയിലാണ് BJPക്കാർ കടന്നു കയറിയത് എന്ന് ആലോചിക്കണം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള നന്ദൻകോട് ചുറ്റും പോലീസിന് വൻ കാവലാണുള്ളത്. അതീവ സുരക്ഷാ മേഖല എന്ന ബോർഡുമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ പടുകൂറ്റൻ മതിലാണ് 6 BJP പ്രവർത്തകർ ചാടിക്കടന്ന് പണിവെപ്പിച്ചത്. അതും ഭാരമുള്ള കേരളിന്റെ കല്ലുമായി. അതും കൂടെ ഓർക്കണം. ക്ലിഫ് ഹൗസിലെ സുരക്ഷാ സംവിധാനം ഒന്നും ഈ പ്രതിഷേധം അറിഞ്ഞിട്ട് പോലുമില്ല. കല്ലിട്ടവർ അവിടെ തന്നെ തുടരുകയും ചെയ്തു. ഈ സമയം BJPയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള VV രാജേഷിന്റെ നേതൃത്വത്തിൽ പ്രകടനം ക്ലിഫ് ഹൗസിന്റെ മുമ്പിലേക്ക് എത്തി. ഇതോടെ അകത്തുള്ളവരും BJP മുദ്രാവാക്യം അങ്ങോട്ട് വിളിച്ചു തുടങ്ങി. ഇതിനൊപ്പം എടുത്ത വീഡിയോയും അങ്ങോട്ട് പുറത്തുവിടുകയും ചെയ്യും. അപ്പോ മാത്രമാണ് ക്ലിഫ് ഹൗസിനുള്ളിലേക്ക് BJPക്കാർ കടന്നു എന്നുള്ള കാലം അവിടെയുള്ള ഉദ്യോഗസ്ഥർ വരെ അറിയുന്നത്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള സുരക്ഷാ വീഴ്ചയാണ് ഇത് എന്നാണ് പറയുന്നത്. കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനം പോലും ഇക്കാര്യം അറിയുന്നതിൽ വലിയൊരു വീഴ്ച തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ കല്ലിടുമെന്ന BJP പ്രഖ്യാപനം ഉണ്ടായിട്ടും പോലീസ് മതിയായ സുരക്ഷയൊന്നും ഒരുക്കിയതുമില്ല. സുരക്ഷ പോട്ടെ, ശ്രദ്ധിച്ചത് പോലും ഇല്ല എന്നതാണ്. മന്ത്രി ഇവിടെ ഇല്ലല്ലോ, പിന്നെ എന്തിനു നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് കാവലിരിക്കണം എന്ന ഒരു മനോഭാവമായിരുന്നു അവിടെ ഇരുന്ന പോലീസുകാർക്ക്. ക്ലിഫ് ഹൗസിന് പുറകു വശത്തു കൂടിയാണ് പ്രതിഷേധക്കാർ നൈസിന് അകത്തേക്ക് കടന്നത്. 6 BJP പ്രവർത്തകരാണ് കനത്ത സുരക്ഷയൊക്കെ മറികടന്ന് ക്ലിഫ് ഹൗസിന് വളപ്പിനുള്ളിലേക്ക് ചാടിക്കടന്നത്. മുരുക്കുംപുഴയിൽ സ്ഥാപിച്ച കേരയിൽ അതിരടയാള കല്ലുമായി BJP പ്രവർത്തകർ നേരത്തെ തന്നെ ക്ലിഫ് ഹൗസ് മാർച്ച് നടത്തിയിരുന്നു. പിഴുതെടുത്ത കല്ല് VV രാജേഷിന്റെ നേതൃത്വത്തിലാണ് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ തലസ്ഥാനത്തേക്ക് എത്തിച്ചത്. ഈ മാർച്ച് ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ പോലീസ് തടയുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് പ്രതിഷേധക്കാരിൽ ചിലർ ക്ലിഫ് ഹൗസിന്റെ പരിസരത്തേക്ക് കടന്നുകൂടി കല്ലിട്ട് വെച്ചത്. ഇത് പോലീസിന്റെ വലിയൊരു സുരക്ഷാ വീഴ്ചയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതിനു മുമ്പും ഇത്തരത്തിലൊരു സമരം ക്ലിഫ് ഹൗസിൽ പോലും ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പുറത്തു വരുന്നത്. ഉച്ചയ്ക്ക് 12:30 പ്രവർത്തകർ ക്ലിഫ് ഹൗസിന്റെ മതിൽ ചാടിക്കടന്ന് കല്ലുകൾ സ്ഥാപിച്ചത്. ചിറയങ്കിഴി താലൂക്കിൽ നിന്ന് പിഴുതെടുത്ത കല്ലുകളാണ് ക്ലിഫ് ഹൗസിൽ സ്ഥാപിച്ചതെന്ന് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള VV രാജേഷ് പറയുകയും ചെയ്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിഴുതെടുത്ത കല്ലുകൾ വരും ദിവസങ്ങളിൽ മന്ത്രിമാരുടെ ഓരോരുത്തരെയും വീടുകളിൽ സ്ഥാപിക്കുമെന്നും അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ഇന്നും സംസ്ഥാന വ്യാപകമായി വൻ പ്രതിഷേധങ്ങളാണ് നടന്നത്. അതിന് കല്ലിടാനെത്തിയ ഉദ്യോഗസ്ഥരെ കോട്ടയം കുഴിയാലിപ്പടിയിലും മലപ്പുറം തവനൂരിലും പ്രതിഷേധക്കാർ തടഞ്ഞു വെക്കുന്ന അവസ്ഥയും ഉണ്ടായി. പ്രതിഷേധത്തെ തുടർന്ന് തവനൂരിൽ സർക്കാർ ഭൂമിയിൽ മാത്രമാണ് ആകെ കല്ലിടാൻ വരെ കഴിഞ്ഞത്. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ വലിയൊരു വീഴ്ചയ്ക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കുറച്ചു ദിവസം മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ക്ലിഫ് ഹൗസിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ 4 ഇരട്ടി ആക്കുന്നുവെന്ന്. പക്ഷെ കാര്യങ്ങളെല്ലാം വെറും പറച്ചിലിന് മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം എല്ലാവരും വെളിപ്പെടുത്തുന്നത്. ക്ലിഫ് ഹൗസിലിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് പോലും യാതൊരു ഗ്യാരണ്ടിയുമില്ല. പിന്നെയാണ് പാവപ്പെട്ടെ ജനങ്ങൾ. പിന്നെ ഒരു കാര്യം ആലോചിക്കണം, ചാടിക്കടന്നത് വേറെ ആരുമല്ല, BJP പ്രവർത്തകരായത് കൊണ്ടാവാം. എന്തായാലും പറഞ്ഞ വാക്ക് പറഞ്ഞ സമയത്ത് പാലിക്കാൻ BJP പ്രവർത്തകർക്ക് ആയി എന്ന് തന്നെ പറയാം.